മഹാനായ ആമിർ ഇബ്നു സാബിത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അസ്മാ ബീവിയുടെ പേരക്കുട്ടിയുടെ മകൻ, അസ്മാ ബീവിയുടെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ സാബിത്, അവരുടെ മകൻ അബ്ദുല്ലാഹ്, ആമിർ എന്ന സാബിത് എന്നുള്ള മകൻ ആമിർ, ആമിർ ഇബ്നു സാബിത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, താബിഈ 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 താബിഈങ്ങളുടെ ശേഷം വന്ന താബിഉ താബിഉ മഹാനായ ആമിർ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി സ്വന്തം നഫ്സിനെ 4 തവണ മോചിപ്പിച്ച ആളാണ്. ദിയത്ത് കൊടുത്തു. അന്യായമായി ഒരാളെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തമായി കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ടത് ചില വിഷയങ്ങളിൽ 100 ഒട്ടകമായിരുന്നു. 100 ഒട്ടകം. ആമിർ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, 4 തവണ എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. എത്ര? 1 പ്രാവശ്യമല്ല, 2 അല്ല, 3 അല്ല, 4 തവണ. ഓരോ തവണയും ഒരു നഫ്സിന് പ്രായശ്ചിത്തമായി കൊടുക്കേണ്ട 100 ഒട്ടകം 4 തവണയായി 400 ഒട്ടകം ഞാൻ അല്ലാഹുവേ എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നൽകുകയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി ഇഷ്ടറൈതു നഫ്സി മിൻക 4 മറാത്ത് 4 തവണ റബ്ബേ എന്റെ ശരീരം നിന്നിൽ നിന്ന് ഞാൻ വാങ്ങിക്കുകയാണ്. ചോനെ, നീ എന്നെ ശിക്ഷിക്കരുതേ. اللهم لا تخزني يوم لا تخزي نبيك واصحابه നിന്റെ നബിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബിനെയും റിളവാനുള്ളാഹി അലൈഹിം അജ്മഈൻ അവരാർക്കും ഒരു നിന്ദതയും വരുത്താതെ വിവിഐപികളായി റബ്ബേ നീ സ്വീകരിക്കുന്ന ഖിയാമത്ത് നാളിൽ, നാളെ ആമിർ ഇബ്നു സാബിത് വരുമ്പോ എന്റെ വാപ്പയും എന്റെ വല്യപ്പയും എന്റെ വല്യപ്പയുടെ ഉപ്പയും റബ്ബേ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണ്, ഈ ആമിറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ തന്ന 400 ഒട്ടകം റബ്ബേ അതിന് പകരം നീ എന്നെ നാണം കെടുത്തരുതേ അല്ലാ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മീതതൻ ഹസന, നല്ല മരണം എനിക്ക് തരണേ റബ്ബേ. 400 ഒട്ടകം കൊടുത്തു. 400 ഒട്ടകം തുലാഭാരം ചെയ്യാന്നൊക്കെ പറയില്ലേ, നഫ്സിന് തുലാഭാരമല്ല, നഫ്സിന് ദിയത്തായിട്ട് മഹാൻ ചെയ്ത ഒരു ഒരു സുന്നത്തുൻ ഹസന. അത് വിദ്യാർത്ഥിയൊന്നും ഒരു അറ്റകുട്ടിയും പറയില്ല. തെളിവെന്താണെന്നും ചോദിക്കാൻ പറ്റില്ല. അതിന് എന്തെന്നറിയോ, ഷറഇൽ പുണ്യമായ വിഷയങ്ങൾ, മഫ്തുഹായ വിഷയങ്ങളുണ്ട്. അതിന് നബി ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നവിടെ ചോദിക്കൂല. എന്തുകൊണ്ട് ചോദിക്കൂല? അതൊരു ഖൈറായ വിഷയമാണോ? മതി. ആമിർ ഇബ്നു സാബിത്ത് എന്നൊരു ആരെയും പറഞ്ഞു, ഈ 4 തവണ നഫ്സിനെ മോചിപ്പിക്കാൻ 400 ഒട്ടകം കൊടുത്തത് വിദഅത്ത ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ലല്ലോ, നബി ചെയ്തിട്ടില്ലല്ലോ. മിണ്ടിപ്പോവരുത്. അതൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് വന്ന അസുഖമാണ്, പല നന്മകളും പൂട്ടിവെക്കാൻ. ആമിർ ഇബ്നു സാബിത്ത് എന്നവരുടെ ഈ കഥ പറയുന്നത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകളടക്കമാണ്. ഇബ്നു തൈമി അടക്കം, ഇബ്നു ഖയ്യിം എന്നവരടക്കം, ഇമാം ദഹബി അടക്കം, ഇതൊക്കെ പറയാം. പിന്നെ നീ കീടങ്ങളായി നിൽക്കുന്ന ആൾക്കാരാണോ ഇതിലൊക്കെ ഇടപെടാൻ വരുന്നത്? തെളിവുണ്ടോ വെച്ചിട്ട്? ആമിർ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു റബ്ബിനോട് ചോദിച്ചു, പടച്ചവനെ, ഞാൻ ചെയ്ത 400 ഒട്ടകം ഓരോ 100ഉം എന്റെ നഫ്സിനെ ഓരോ തവണ മോചിപ്പിക്കുകയാണ് നരകത്തിൽ നിന്ന് റബ്ബേ. അതിന് പകരം ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് മീതതൻ ഹസന, നല്ല ഒരു മരണം നൽകേണമേ. അപ്പൊ മക്കള് വന്ന് ചോദിച്ചു, വാപ്പാ നിങ്ങൾ എന്താണ് ചോദിക്കുന്ന? മീതതുൻ ഹസന, അൻത അയ്യതവഫാനി റബ്ബി വഅന സാജിദ്, സുജൂദിൽ കിടക്കുന്ന സമയത്ത് അല്ലാഹു എന്നെ മരിപ്പിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഇതൊരു മുതലാളിയാണ് പറയുന്നത്. 400 ഒട്ടം കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? 400 ഒട്ടം കൊടുക്കണേ പൈസ വേണ്ടേ? അന്നത്തെ ഒട്ടകം തന്നെ നമ്മള് മാരുതി കാർ പോലും അല്ല, അന്നത്തെ വലിയ വലിയ ഫോർ വീലുമല്ല ക്രസ്റ്റ്, അതിലും വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അന്നത്തെ ഒട്ടകം. അത്രയും വലിയ സംഭവം, അന്നത്തെ 4x4 അല്ലേ? അങ്ങനത്തെ 400 എണ്ണം കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്ന മുതലാളി കൊടുത്തു. എന്നിട്ട് ചോദിച്ചെന്താണെന്നറിയോ, എൻ്റെ പേര് അവിടെ വട്ടക്കഷത്തിൽ എഴുതിക്കണമെന്നല്ല നമ്മൾ മനസ്സിലാക്കണത്, ഞാൻ തരാം, ചെന്നൈ ആക്കണം, പ്രസിഡന്റും സെക്രട്ടറിയും ജാഞ്ചൊക്കെ ഇതാക്കൂലെങ്കിൽ ഞാൻ തരൂല. ഇതുമല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കോമാളിത്തരങ്ങളാ, ഇതൊന്നും ദീനല്ല. എന്താ ചോദിച്ചറിയോ? അല്ലാഹുവേ സുജൂദിൽ കിടന്നെനിക്ക് മരിക്കണം,
അതിന് നിനക്ക് തൗഫീഖ് താ. സുജൂദിൽ കിടന്ന് എനിക്ക് മരിക്കണം. ഇത് ചോദിക്കുന്ന മുതലാളിമാരെ മുഅ്മിനീങ്ങളായ മുതലാളിമാർ, അവർക്കതേ വേണ്ടു. സക്കറാത്തിൽ മൗത്തിൽ കിടക്കുമ്പോ മഗ്‌രിബിന്റെ വാങ്ക് വിളിക്കുന്നു, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഇഹ്മിലൂനി, എന്നെ എടുത്തു കൊണ്ടുപോയി മക്കളെ. എങ്ങോട്ട് വാപ്പാ, നിങ്ങൾ സക്കറാത്ത് കിടക്കാൻ, വെന്റിലേറ്റർ കിടക്കുന്ന ഒരു മനുഷ്യനെ പള്ളി കൊണ്ടുപോയി കൂളി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് അമർ ഇബ്നു സാബിത്ത് എന്നവർ കിടക്കുന്നത്. ഇഹ്മിലൂനി, എന്നെ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ മസ്ജിദിലേക്ക്. പാപ്പാ അൻസ മഅദൂർ, നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ, അല്ല ചോദിക്കൂല. സക്കറാത്തിൽ കടന്ന നേരത്തെ എന്തേ പള്ളിക്ക് വരാത്തത് എന്ന് അല്ല ചോദിക്കൂല. വാപ്പാ നിങ്ങൾ കടന്നോളൂ, കടന്നിട നിസ്കരിച്ചാൽ മതി, ഞങ്ങൾ ഒതു കൊടുത്തു തരാം. ഇഹ്മിലൂനി ഇലൽ മസ്ജിദി കൈഫ വഖദ് ഉദ്ദിന ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഹയ്യാല സ്വല എന്നും ഹയ്യാലൽ ഫല എന്നും അല്ലാഹന്റെ വീട്ടിൽ നിന്ന് വിളിയാളം വരുമ്പോ എന്റെ റബ്ബിന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കാതെ ഇവിടെ കിടക്കുകയോ എന്ന് പറഞ്ഞ് മക്കള് വാപ്പയെ കൊണ്ടുവന്ന് മസ്ജിദിന്റെ ഒന്നാം സൊഫിൽ കൊണ്ടുവന്നിരുത്തി. ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, മരണം മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരമാണ്. മഗ്‌രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മരിച്ച മഹാനാണ് ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നു അൽഅവ്വാം റളിയല്ലാഹു അൻഹു. ചോദിച്ചു വാങ്ങിയ മുതലാളിയാണ്, 400 ഒട്ടകം കൊടുത്തു. പകരം ചോദിച്ചത് റബ്ബേ സുജൂദിൽ കിടന്ന് മരിക്കണം, അല്ലാഹ് അത് കൊടുത്തു. സമ്പത്ത് ഇതിനാ ഉപയോഗിക്കേണ്ടത്.